ഡിയർ സ്റ്റുഡൻസ് ലീഡ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പുതിയ ഒരു ടോപ്പിക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ് അല്ലേ. പ്രോബ്ലം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതെന്താ കണക്ക് എന്നല്ലോ അല്ലേ, അതിൻ്റെ അകത്ത് എന്താ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സബ്ജക്റ്റാണോ ഫിസിക്സ് എന്നുള്ളത്. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഇത് ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജൂൾസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അതേപോലെ കഴിഞ്ഞ ടോപ്പിക്സിൽ ആ ഡെറിവേഷൻ ചില ആൾക്കാർക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അപ്പം ശ്രദ്ധിക്കുക, ആ സ്റ്റെപ്പ് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾക്ക് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആ ലാസ്റ്റായിട്ട് ഞാനൊരു കള്ളിയിലായിട്ട് എഴുതി വെച്ചില്ലേ കുറച്ച് സമവാക്യങ്ങൾ, എച്ച് ഈക്കൾ ടു ഐ വി ടി, എച്ച് ഈക്കൾ ടു ഐ സ്ക്വയർ ആർ ടി, എച്ച് ഈക്കൾ ടു വി ഐ ടി അല്ലേ. ആ സമവാക്യങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാൻ നോക്കാം. എന്താണ് പ്രോബ്ലം? ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് 0.1 ആമ്പിയർ കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് 200 ohm ഫോർ 5 മിനിറ്റ്സ്. ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് 0.2 ആമ്പിയർ കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൽ കൂടെ എത്ര കറണ്ടാണ് ഒഴുകുന്നത്? 0.2 ആമ്പിയർ കറണ്ട് ഒഴുകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒഴുകുന്ന സമയത്ത് നോക്കി നിങ്ങൾ എത്ര റെസിസ്റ്റൻസ് ഉള്ളത്? 200 ohm റെസിസ്റ്റൻസ്, 200 ohm ഫോർ 5 മിനിറ്റ്സ്. 5 മിനിറ്റ് നേരമാണ് എന്തൊഴുകുന്നത്? കറണ്ട് ഒഴുകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ അല്ലേ, വാട്ട് ആർ ദ ഗിവൺ ഡാറ്റാസ്, ഏതൊക്കെയാണ് ഗിവൺ ഡാറ്റാസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ നോക്കുക, ഒന്നാമത്തത് എന്താണ്? ഒന്നാമത്തത് കറണ്ട് ഐ ഈക്വൽ ടു 0.2 ആമ്പിയർ ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ്. എന്താണ് ആർ അല്ലേ, റെസിസ്റ്റൻസ് ആർ ഈക്വൽ ടു 200 ohm ഫോർ 5 മിനിറ്റ്സ്. എത്ര മിനിറ്റാ? 5 മിനിറ്റാണ് അല്ലേ. ടൈം ഈക്വൽ ടു 5 മിനിറ്റ്സ്, 5 മിനിറ്റ്. അവിടെ ശ്രദ്ധിക്കാം, എപ്പോഴും മിനിറ്റിലൊരു പ്രോബ്ലം തന്നാൽ, എപ്പോഴും മിനിറ്റിലാണ് ടൈം തന്നിരിക്കുന്നതെങ്കിൽ അതിനെങ്ങോട്ട് മാറ്റിക്കൊള്ളണം? സെക്കൻഡിലേക്ക് മാറ്റിക്കൊള്ളണം. ശ്രദ്ധിക്കുക, ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡാണ് ഒരു മിനിറ്റ്. എത്രയാണ്? 60. ഇവിടെ എത്ര മിനിറ്റുണ്ട്? 5 മിനിറ്റുണ്ട് അല്ലേ. അപ്പോൾ 5 മിനിറ്റിന് നമുക്ക് എങ്ങോട്ട് മാറ്റണം? സെക്കൻഡിലേക്ക് മാറണം. എന്താ ചെയ്യുക? 5 × 60 അല്ലേ. 5 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 60 കൊണ്ട് അല്ലേ. 5 6 അല്ലേ. 5 × 6 എത്ര വരിക? 30. അപ്പോൾ 300 അല്ലേ, 300 സെക്കൻഡ്, 300 സെക്കൻഡ് കിട്ടി. 300 സെക്കൻഡ്. ഇനി നമ്മൾ നോക്കി ഈ മൂന്ന് കാര്യങ്ങളുള്ള സമവാക്യം അല്ലേ. ഈ മൂന്നും ഉള്ള സമവാക്യം ഏതാണ് എച്ച് കാണാനുള്ളത്? എച്ച് കാണാൻ ഇത് മൂന്നും ഉള്ള സമവാക്യം എച്ച് ഈക്വൽ ടു അല്ലേ ഐ സ്ക്വയർ ആർ ടി. എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി അല്ലേ. വി സ്ക്വയർ ടി ബൈ ആർ ഉപയോഗിക്കാൻ പറ്റുമോ? വി ഇല്ല. ഐ വി ടി ഉപയോഗിക്കാൻ പറ്റുമോ? വി ഇല്ല. ഇവിടെ ആരാളുള്ളൂ? ഐ ആളുള്ളൂ. അപ്പോൾ എന്തുപയോഗിക്കാം? ഐ സ്ക്വയർ ആർ ഇൻറ്റു ടി. അപ്പോൾ ഞാൻ ഇതിനകത്ത് വില കൊടുക്കാൻ പോവുകയാണ്. ഐൻ്റെ വില എത്രയാണ്? 0.2. അപ്പം 0.2 അല്ലേ ഓൾ സ്ക്വയർ ഇൻറ്റു 200 × 300. ഓക്കെ, ആദ്യം സ്ക്വയർ ചെയ്യണം. ഒരു സംഖ്യേൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? ആ സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് സ്ക്വയർ. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട്, ഇവിടെ എത്രയാണ്? 0.2 അല്ലേ. അപ്പോൾ 0.2 × 0.2 അല്ലേ. അപ്പം പോയിൻ്റ് ഇല്ല എന്നങ്ങ് വിചാരിച്ചേക്ക്, എന്തില്ല? പോയിൻ്റ് ഇല്ല. ഇപ്പോൾ 2 × 2 എത്രയാണ്? 4 ആണ് അല്ലേ. 2 × 2 4. പോയിൻ്റിന് ശേഷം എത്ര സ്ഥാനമുണ്ട്? ഒരു സ്ഥാനമല്ലേ, ഒരു പൊസിഷനല്ലേ. ഇവിടെ എത്ര? ഇവിടെ ഒന്ന്. മൊത്തം എത്ര? 2 സ്ഥാനമുണ്ട്. ഇപ്പം കിട്ടിയ ആൻസറിൽ 2 സ്ഥാനം മാറ്റിയൊരു പോയിൻ്റ് ഇടുക. ഒരു സ്ഥാനം ഇവിടെ ഉണ്ട്, 2 സ്ഥാനത്തിൽ പകരം എന്ത് ചേർക്കുക? 0 ചേർക്കുക അല്ലേ, 0. എന്നിട്ടൊരു പോയിൻ്റ് ഇടുക. അപ്പോൾ 0.04 ഇൻറ്റു, ചില ആൾക്കാർക്ക് 0.4 എന്നല്ല എഴുതി കളയും. ശ്രദ്ധിക്കുക, 0.2 × 0.2 ആണ്, അതുകൊണ്ടാണ് 0.04 എന്ന് ചെയ്യുന്നത്. 200 × 300 അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് 4 ആണെന്ന് വിചാരിക്കുക അല്ലേ. 4 ആണെന്ന് വിചാരിക്കുക, എന്നിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 2 അല്ലേ, 4 × 2 അല്ലേ, 4 × 2 8 അല്ലേ. 8 × 3 എത്രയാണ്? 8 × 3 എത്ര വരും? 24. അപ്പം 24 എത്ര? 4 0 ഉണ്ട്. പക്ഷേ ഇവിടെ പോയിൻ്റ് പക്ഷേ 2 സ്ഥാനം ഇല്ലേ. ആ 2 സ്ഥാനം, 2 പൊസിഷൻ മാറ്റിയിട്ട് എന്ത് വേണം? പോയിൻ്റ് ഇടാൻ അല്ലേ. അപ്പോൾ 2 സ്ഥാനം മാറ്റി പോയിൻ്റ് ഇടുന്ന സമയത്ത് ഇത് എത്രയാവും? 2400 ജൂൾ 2400
400 ജൂൾ ആണ് ഏതിന്റെ ആൻസർ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓക്കേ അല്ലേ അപ്പോൾ നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവുകയാണ് ഓക്കേ രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് രണ്ടാമത്തെ പ്രോബ്ലം എന്താണ് നോക്കുക ഫൈൻഡ് ഔട്ട് ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ 3 മിനിറ്റ് ബൈ എ ഡിവൈസ് ഓഫ് റെസിസ്റ്റൻസ് 920 ഓം വർക്കിംഗ് അണ്ടർ 230 വോൾട്ട് അതായത് ഒരു 920 ഓം റെസിസ്റ്റൻസ് ഉള്ളൊരു ഡിവൈസ് അത് 3 മിനിറ്റ് നേരം 230 വോൾട്ടിൽ പ്രവർത്തിക്കുക എങ്കിൽ അവിടെ ഉണ്ടാകുന്ന എന്ത് കാണണം ഹീറ്റ് എത്രയാണെന്ന് കാണണം 920 ഓം ഉള്ളൊരു ഡിവൈസ് 3 മിനിറ്റ് നേരം 230 വോൾട്ടിൽ പ്രവർത്തിച്ചാൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എത്ര അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം വട്ട് അടുത്ത് ഗിവൺ ഡാറ്റാസ് അപ്പോൾ ഞാൻ എഴുതിയേക്കാം ഡാറ്റാസ് ഇവിടെ ഒരു സൈഡിൽ ഇങ്ങനെ നോട്ടിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ എഴുതിയേക്കാണ് ഏതൊക്കെയാണ് അപ്പോൾ ആദ്യം റെസിസ്റ്റൻസ് ആർ എത്രയുണ്ട് 920 ഓം ടൈം എത്രയുണ്ട് ടൈം 3 മിനിറ്റ് അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് മിനിറ്റിലേക്ക് വന്ന് എന്തിലേക്ക് മാറ്റണം സെക്കൻഡിലേക്ക് ഇപ്പം 3 × 60 അല്ലേ 3 × 60 അല്ലേ എത്ര വരിക 3 × 60 എന്ന് പറഞ്ഞാൽ 3 × 6 എത്രയാണ് 18 അല്ലേ 18 അല്ലേ 180 സെക്കൻഡ് അല്ലേ 180 സെക്കൻഡ് ഇനി എന്താ വേണ്ടത് വേറെ ഇതാണുള്ളത് വോൾട്ട് വി ഈക്വൽ ടു 230 വോൾട്ട് നമ്മൾ പഠിച്ച ഇക്വേഷനിൽ ആറും ബിയും ടിയും ഉള്ള ഇക്വേഷൻ ഏത് മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ ഇക്വേഷൻ അല്ലേ അതായത് എച്ച് ഈക്വൾ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി അല്ലേ ഇതിൻ്റെ അകത്ത് വില കൊടുക്കുക എങ്ങനെയാണ് വില കൊടുക്കുക ഇതിൽ വിൻ്റെ വില എത്രയാണ് 230 × 230 എന്ന് കൊടുക്കുക അതിന് അങ്ങനെ കൊടുത്തത് സ്ക്വയർ അല്ലേ ഒരു സംഖ്യേൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അതേ സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യല്ലേ അപ്പം 230 സ്ക്വയർ എത്രയാണ് 230 × 230 ഓക്കെ ഇൻറ്റു ടൈം എത്രയാടാ ടൈം 180 സെക്കൻഡ് ഡിവൈഡഡ് ബൈ ആർ എത്രയുള്ളത് ആറ് 920 ഓക്കെ സീറോ നമുക്ക് ചെയ്യാൻ എളുപ്പം എന്താണെന്ന് വെച്ചാൽ വെട്ടി ചെയ്യുക ക്യാൻസൽ ചെയ്യുക സീറോ ക്യാൻസൽ ശ്രദ്ധിക്കുക താഴെ സീറോ ഉണ്ടെങ്കിലാണ് വെട്ടാൻ പാടുള്ളൂ ഇപ്പം മേലെ മാത്രം സീറോ ആണ് ഇതിൽ നിന്നും കണ്ടങ്ങ് വെട്ടിക്കളയേണ്ട താഴെ ഇപ്പോൾ ഒരു സീറോ ആയതുകൊണ്ട് ഞാൻ മേലെ ഒരു സീറോ വെട്ടി ഓക്കെ ഇനി 23 എത്രയാണ് 92 പൊതുവായിട്ട് പോകുന്ന ഏതെങ്കിലും ഒരു സംഖ്യ ഉണ്ടോ നോക്കുക ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടോ ഉണ്ട് എത്രയാ 23 പോവും 23 ഒരു പ്രാവശ്യം 92 ഫോർ ടൈംസ് അല്ലേ 4 × 23 92 ആയിരിക്കും 4 × 23 92 ആണ് ഇനി എന്താ ചെയ്യേണ്ടത് 4 ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ ഓ ചെയ്യുന്നതിനെ കൊണ്ട് ചെയ്യുക 2 ഉണ്ട് അതേ 2 കൊണ്ട് മേലെയുള്ള ഇനം ചെയ്യാലോ 118 പകുതി 90 4 പകുതി 2 അല്ലേ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പകുതി എടുത്താൽ മതി ഇനി 19 പകുതി 45 അല്ലേ 2 അകത്ത് 2 1 ടൈംസ് അപ്പോൾ ഡിവിഷൻ ഫുൾ അവിടെ കഴിഞ്ഞ് ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ടാൽ പോരെ 230 × 45 ഈ സീറോ അവസാനം ചെയ്താൽ മതി ഉത്തരത്തിൻ്റെ കൂടെ ഞാൻ ഇട്ടുകൊടുത്താൽ മതി 23 × 45 അല്ലേ 3 × 5 എത്രയാണ് 15 അല്ലേ 1 റിമൈൻ ആയിട്ട് വരും പിന്നെ എന്താ ഉള്ളത് 2 × 5 10 അല്ലേ പ്ലസ് 1 11 ആയിട്ട് വരും അപ്പം എത്ര വരും അല്ലേ 115 അതേപോലെ അടുത്തത് 4 × 3 എത്രയാണ് 12 1 റിമൈൻ ആയിട്ട് വരും 4 × 2 8 അല്ലേ 9 5 3 10 ഇനി 230 ഒരു സീറോ ഇല്ലേ അപ്പോൾ എത്ര കിട്ടി 10,350 ജൂൾ അതായത് ഹീറ്റിൻ്റെ യൂണിറ്റ് അല്ലേ ജൂള് അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്യാം ഇനിയിപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാൻ അറിഞ്ഞൂടാ എങ്ങനെ ചെയ്യാൻ അറിയില്ലതാ 230 × 230 ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് പോകാൻ അറിയില്ല എന്താ ചെയ്യേണ്ടത് ഒന്നുമില്ല ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 230 × 230 സ്ക്വയർ എടുക്കുക അതിനെ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക 920 കൊണ്ട് പക്ഷേ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം സംഖ്യ വളരെ വലുതായതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ക്യാൻസലേഷൻ പഠിക്കുക ക്യാൻസലേഷൻ വളരെ ഈസിയാണ് രണ്ടിലും പോകുന്ന സംഖ്യ അധിക സംഖ്യയിൽ 2 പോകും അപ്പോൾ 2 കൊണ്ട് അങ്ങ് ചെറുതാക്കിയാൽ മതി അല്ലേ ഞാനിപ്പം ഇവിടെ ഇപ്പോൾ 230 അകത്ത് അതേപോലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് എന്ത് ചെയ്യലാം കൃത്യമായിട്ട് റിമൈൻഡ് വരാത്തൊരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഏതെങ്കിലും അല്ലേ ഈസി ആയിട്ടുള്ള ഒരു സംഖ്യ എടുത്തത് 23 അപ്പോൾ 23 കൊണ്ട് ഡിവൈഡ് ചെയ്തു അങ്ങനെ 10,350 ജൂള് അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ആദ്യം ചോദ്യം നല്ലോണം വായിച്ചു നോക്കുക നല്ലോണം വായിച്ചിട്ട് എന്ത് ചെയ്യുക തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് ചെയ്ത് വായിച്ചു നോക്കുക ഇവിടെ ഓമുള്ളത് കൊണ്ട് അത് 6 ആണ് ഇവിടെ മിനിറ്റ് ഉള്ളത് കൊണ്ട് ടൈമാണ്
ഇവിടെ വോൾട്ട് ഉള്ളതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അങ്ങനെ ഞാൻ എല്ലാം എടുത്ത് ചെയ്ത്. പിന്നെ എന്താ അടുത്ത സ്റ്റെപ്പ്? എന്താ ഇത് മൂന്നും വരുന്ന ഇക്വേഷൻ എച്ച് കാണുക, ഇത് മൂന്നും വരുന്ന ഇക്വേഷൻ ഏതാ നോക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് വില കൊടുക്കുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ എന്തായി ആൻസറിലേക്ക് എത്തി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം കൃത്യമായി പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ അടുത്തത് മൂന്നാമത്തെ പ്രോബ്ലം. അപ്പോൾ രണ്ട് പ്രോബ്ലം കഴിഞ്ഞു, ഇനി മൂന്നാമത്തത്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, കാൽക്കുലേറ്റ് ദ ഹീറ്റ് ഡെവലപ്ഡ് വെൻ 3 ആമ്പിയർ കറണ്ട് അല്ലേ, 3 ആമ്പിയർ ഇൻ എ ഹാഫ് ആൻ അവർ അല്ലേ, ഫ്ലോസ് ത്രൂ ആൻ ഹാഫ് ആൻ അവർ ആൻ ഇലക്ട്രിക് അയേൺ ബോക്സ് ഡിസൈൻ ടു വർക്ക് അണ്ടർ 230 വോൾട്ട്. 230 വോൾട്ട്, ശ്രദ്ധിക്കുക, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ടൈം അവിടെ കൊടുത്തിട്ടില്ല, അത് വിട്ടുപോയതാണ്. അവിടെ ഹാഫ് ആൻ അവറാണ്, അതായത് അരമണിക്കൂറാണ് സമയം, ഹാഫ് ആൻ അവർ. അപ്പം ടൈം ഇവിടെയുണ്ട്, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ടൈമില്ല, അപ്പോൾ അത് ശ്രദ്ധിക്കാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 230 വോൾട്ട് ആണ്. കറണ്ട് എത്രയാണ്? 3 ആമ്പിയർ ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? വട്ട് ആർ ദ ഗിവൺ ഡാറ്റാസ്? അപ്പോൾ ഞാനിവിടെ സൈഡിൽ എഴുതിയാണ് അല്ലേ. ഐ ഐ ഉണ്ടോ? ഐ ഉണ്ട്. എത്രയാ? 3 ആമ്പിയർ അല്ലേ. അടുത്തത് എന്താണുള്ളത്? പൊട്ടൻഷ്യൽ വി ഉണ്ട്. വി എത്രയാണ്? 230 വോൾട്ട്. അടുത്ത ടൈം ഉണ്ട്, എത്രയാ? ഹാഫ് ആൻ അവർ. അപ്പോൾ ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞാൽ എത്രയാ? അരമണിക്കൂർ അല്ലേ. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 30 മിനിറ്റ്. അപ്പോൾ 30 മിനിറ്റാ? 30 മിനിറ്റ് അല്ലേ. അപ്പോൾ ഇനി എന്തിലേക്ക് മാറ്റണം? സെക്കൻഡിലേക്ക് മാറ്റണം. എത്ര കൊണ്ട് ഗുണിക്കണം? 30 × 60 അല്ലേ. 3 × 6 എത്രയാ? 3 × 6 = 18 അല്ലേ. അപ്പോൾ എത്ര വരും? 1800 അല്ലേ സെക്കൻഡ് കിട്ടിയില്ലേ. ഇനി ഇതിനാ ഇത് മൂന്നുള്ള ഇക്വേഷൻ നോക്കുക. ഐയും ബിയും ടിയുള്ള ഇക്വേഷൻ ഏതാ? എച്ച് കാണാൻ, എച്ച് കാണാനുള്ള ഇക്വേഷൻ HIVT അല്ലെങ്കിൽ VIT അല്ലേ. ഇതെല്ലാം ഇക്വേഷൻ HIVT അല്ലെങ്കിൽ VIT, അതെന്തായാലും പ്രശ്നമില്ല. അപ്പോൾ ഇതിൻ്റെ അത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബീൻ്റെ വില എത്രയാടാ? 230 അല്ലേ. 230 × ഐൻ്റെ വില എത്രയാ? ഐൻ്റെ വില 3 × ടൈം എത്രയാ? 1800. ഇനി ഇത് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ നോക്കുക അല്ലേ, 23 × 18 എത്ര വരും? 23 × എത്ര വരുന്നത്? 18 അല്ലേ. അപ്പം 23 × 18 ചെയ്ത് നോക്കുക അല്ലേ. 18 × 3 എത്രയാ? 1 8 രണ്ടിടെ മുമ്പോട്ട് 24, രണ്ട് ബാക്കില്ല, രണ്ട് റിമൈൻ ആയിട്ട് വരും. 2 × 16 രണ്ട് എത്രയാ? 16 പാണ്ട് അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്? 3, 2, 4, 8 2 × 10 = 11 3 × 4 = 414 എത്ര പൂജ്യമുണ്ട്? ഇപ്പോൾ 414 എത്ര പൂജ്യം? 1, 2, 3 പൂജ്യം 1, 2, 3 × 3 അല്ലേ. അപ്പോൾ 4 × 12 = 2 4 × 3 = 12 ആണ്. 2, 1 ബാക്കി ഉണ്ടാവില്ല എവിടെ? 4 × 3 എത്രയാ? 4 × 3 = 3 ആണ്. 3 × 1 = 4 4 × 3 എത്രയാ? 12 അല്ലേ. അല്ലേ എത്ര സീറോ ഉണ്ട്? 1, 2, 3 ഇത്രയും ജൂൾ. എത്ര വരുന്നത് അല്ലേ? എത്ര വരുന്നത്? 1,42,000 ജൂൾ. 1,42,000 ജൂൾ. ഇത്രയും ഹീറ്റ് എവിടെ ഡെവലപ്പാവും? ഈ അയേൺ ബോക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്തത്? HIVT. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രോബ്ലം കൃത്യമായി ചെയ്യുക വളരെ ഈസിയാണ്. നമ്മളിപ്പോൾ 3 ഇക്വേഷൻസ് ഉപയോഗിച്ചു. HIVT ഉപയോഗിച്ചു, HIVT² ഉപയോഗിച്ചു, HIVT². ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യുമ്പോൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണമെന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? തന്നിരിക്കുന്ന കാര്യങ്ങൾ അല്ലേ, വാട്ട് ആർ ദി ഗിവൺ ഡാറ്റാസ്, അതൊരു സൈഡിൽ അങ്ങ് ചെയ്യാം, എഴുതിയിടുക. അങ്ങനെ എഴുതിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഇക്വേഷൻസ് ഉപയോഗിക്കാൻ നമുക്ക് വേഗത്തിൽ അങ്ങോടും അല്ലേ, ഓടൂല്ലേ. അപ്പം അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇക്വേഷൻസ് ചെയ്തു, എന്നിട്ട് വില കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണോ മൾട്ടിപ്ലൈ ചെയ്യാറുള്ളത് നിങ്ങളെ സൗകര്യത്തിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് തന്നെ എഴുതി ചെയ്യാം. എങ്കിലെന്ത് ചെയ്യില്ല, ആൻസർ തെറ്റിപ്പോകത്തില്ല, ഇല്ലെങ്കിൽ നമുക്ക് ആൻസർ ചില സ്ഥലത്ത് തെറ്റാൻ സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ. അപ്പം അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഓക്കെ ഓക്കെ, നമ്മൾ പ്രോബ്ലമാറ്റിക് ടോപ്പിക് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ടോപ്പിക് നിക്രോം. അടുത്ത ടോപ്പിക് ഏതാണ്? നിക്രോം. നിക്രോം നിങ്ങൾ ഏടെങ്കിലും കേട്ടിട്ടുണ്ടോ? ആ നിക്രോം എന്ന് പറയുന്നത് നമ്മൾ ഇത്ര നേരം ഹീറ്റിംഗ് അപ്ലയൻസസ് ആണ് ഉപയോഗിച്ചത്, അതിൻ്റെ യൂസേജ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഹീറ്റിംഗ് അപ്ലയൻസസിൽ എവിടെയാണ് നമ്മൾ കണ്ടത്? ചിലരെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്? അയേൺ ബോക്സിൽ, അതേപോലെ മറ്റ് ഹീറ്റിംഗ് അപ്ലയൻസസിൽ ആരും ഉപയോഗിക്കാറുണ്ട് നിക്രോം. ഇതാണ് നിക്രോം.
കണ്ടോ ഈ കോയിലാണ് എന്തെന്ന് പറയുന്നത് നിക്രോം ഇതൊരു അയൺ ബോക്സ് ഒരു ഇസ്തിരിപ്പെട്ടിൻ്റെ അകത്തുനിന്നുള്ള ഒരു ഹീറ്റിംഗ് കോയിലാണ് ഇത് നിക്രോം ആണ് എന്താ നിക്രോം എന്ന് ചോദിച്ചാൽ നിക്രോം എന്ന് പറയുന്നത് ഒരു ഹീറ്റിംഗ് കോയിലാണ് നിക്രോം എന്ന് പറയുന്നത് ഹീറ്റിംഗ് കോയിലാണ് അതായത് ചൂടാല ഹീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹീറ്റിംഗ് കോയിലായിട്ട് എന്നെ ചോദിക്കുകയാണ് ഇതിൻ്റെ എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ പെക്കുലാരിറ്റീസ് അല്ലെങ്കിൽ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് നിക്രോം അല്ലെ വാട്ട് ആർ ദ പെക്കുലാരിറ്റീസ് ഓഫ് നിക്രോം നിക്രോമിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് നിക്രോമിൻ്റെ സവിശേഷതകൾ അതിൻ്റെ പെക്കുലാരിറ്റീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിൻ്റ് അല്ലെ അഡ്വാൻറ്റേജസ് അല്ലെ പെക്കുലാരിറ്റീസ് എന്താണ് അല്ലെ സ്പെസിഫിക്കേഷൻ ഒന്നാമത്തത് ഹൈ മെൽട്ടിങ് പോയിൻ്റാണ് ഹൈ മെൽട്ടിങ് പോയിൻ്റാണ് ആർക്കുള്ളത് നിക്രോമിനുള്ളത് ഹൈ മെൽട്ടിങ് എന്താ മെൽട്ടിങ് പോയിൻ്റ് അതായത് ഇത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പാടില്ല ഉരുകിപ്പോകാൻ പാടില്ല പെട്ടെന്ന് എന്ത് ചെയ്യാൻ പാടില്ല ഉരുകിപ്പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ മെൽട്ട് ചെയ്യുന്ന പോയിൻ്റ് അല്ലേ ഇത് മെൽട്ട് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് ഹൈ മെൽട്ടിങ് പോയിൻ്റ് രണ്ടാമത്തത് എന്താണ് ഹൈ റെസിസ്റ്റിവിറ്റിയാണ് ഈ സബ്സ്റ്റൻസിനുള്ളത് ഹൈ റെസിസ്റ്റിവിറ്റി മൂന്നാമത്തെ എന്താണ് എബിലിറ്റി ടു റിമൈൻ റെഡ് ഹോട്ട് കണ്ടീഷൻ അല്ലേ ഫോർ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡേഷൻ എബിലിറ്റി ടു റിമൈൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡേഷൻ അതായത് ചുട്ടുപടുത്ത അവസ്ഥയിൽ ദീർഘനേരം അല്ലേ ദീർഘനേരം ഓക്സീകരണം കൂടാതെ നിൽക്കാനുള്ള കഴിവ് ആർക്കുണ്ട് ഈ നിക്രോമിനുണ്ട് എബിലിറ്റി ടു റിമൈൻ റെഡ് ഹോട്ട് കണ്ടീഷൻ വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ് അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് ഓക്കെ ഇതാണ് ആറ് പോയിൻ്റ് ആറ് പ്രത്യേകതകൾ നിക്രോമിൻ്റെ പ്രത്യേകതകൾ ഹൈ മെൽട്ടിംഗ് പോയിൻ്റ് ഹൈ റെസിസ്റ്റിവിറ്റി എബിലിറ്റി ടു റിമൈൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ലോങ് ടൈം അല്ലേ ഫോർ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ് ഇവിടെ ശ്രദ്ധിക്കുക ഇത് എന്തിനെ കൊണ്ട് ഉണ്ടാക്കിയത് നിക്രോം ഈസ് എൻ അലോയ് ഓഫ് എന്തിൻ്റെ അലോയ നിക്കൽ ക്രോമിയം ആൻഡ് അയേൺ അല്ലെ ഇരുമ്പ് അതായത് നിക്രോം എന്ന് പറയുന്നത് ആര് അലോയാണ് എന്താ അലോയി ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ചേർത്താലുണ്ടാകുന്നതാണ് അലോയി അല്ലേ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മെറ്റൽസ് ചേർത്താൽ അലോയ് ഓഫ് നിക്കൽ ക്രോമിയം ആൻഡ് അയേൺ ഇത് മൂന്നും ചേർന്നിട്ടാണ് ആരുണ്ടായിരിക്കുന്നത് നിക്രോം നിക്രോമിൻ്റെ എവിടെ ഉപയോഗിക്കുന്നത് ഹീറ്റിംഗ് കോയിലായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻ പെക്കുലാരിറ്റീസ് ഹൈ മെൽട്ടിംഗ് പോയിൻ്റ് ഉണ്ട് ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട് എബിലിറ്റി ടു റിമൈൻ റെഡ് ഹോട്ട് കണ്ടീഷൻ വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡേഷൻ അല്ലേ ഈ മൂന്ന് പോയിൻ്റ് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം കാരണം പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദിക്കുക എന്തുകൊണ്ടാണ് അല്ലേ നിക്രോമിനെ നമ്മൾ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് നിക്രോമിന് ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റൂ അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് പോയിൻ്റ് കൃത്യമായിട്ട് അങ്ങ് എഴുതി വെച്ചാൽ മതി ഈ മൂന്ന് പോയിൻ്റ് എഴുതി വെച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് ഫുള്ള് മാർക്ക് രണ്ട് മാർക്കിൻ്റെയാണ് ഈ രണ്ട് മാർക്ക് ഇവിടെ പിന്നെ ഉണ്ട് ഇത് ലോ തെർമൽ എക്സ്പാൻഷനാണ് പെട്ടെന്നൊന്നും അങ്ങ് ചൂടായി കഴിഞ്ഞാൽ വികസിച്ച് വരില്ല കണ്ടിട്ടില്ല ഞങ്ങൾ നമ്മുടെ കൊല്ലന്മാരെല്ലാം ഈ മെറ്റൽസ് എല്ലാം അടിച്ചു വരുത്താൻ വേണ്ടി ചൂടാക്കുന്നത് അപ്പോൾ അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യും പക്ഷേ ഇതങ്ങനെ ചൂടായി കഴിഞ്ഞാലും ഇതങ്ങനെ എക്സ്പാൻഡ് ചെയ്യത്തില്ല അതാണ് ലോ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് ആര് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് നിക്രോമിൻ്റെ സ്പെസിഫിക്കേഷൻ അല്ലേ ഓക്കെ പറഞ്ഞു മനസ്സിലായിക്കോ ഇതാണ് നിക്രോം അടുത്ത് നമ്മൾ എന്തിലേക്കാണ് പോകുന്നത് ഇതേപോലെ ഹീറ്റിംഗ് എഫക്റ്റ് വെച്ചുള്ള മറ്റൊരു ഡിവൈസ് അതാണ് സേഫ്റ്റി ഫ്യൂസ് അടുത്തത് ആരാണ് സേഫ്റ്റി ഫ്യൂസ് അഥവാ സുരക്ഷാ ഫ്യൂസ് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് സേഫ്റ്റി ഫ്യൂസ് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും നമ്മൾ മെയിൻ സ്വിച്ചിൻ്റെ അടുത്ത് പോയാലും നിങ്ങൾക്ക് കാണാൻ ഒരു ഫ്യൂസ് ഉണ്ടായിരിക്കും അവിടെ അല്ലേ എന്തിനായിരിക്കും അത് അവിടെ ഘടിപ്പിച്ചിട്ടുണ്ടാകുക നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടാകും അത് എന്തിനായിരിക്കും അവിടെ ഘടിപ്പിച്ചിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഉപയോഗം ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഈ ഭാഗത്ത് ഈ ടോപ്പിക്കിൽ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക നമ്മൾ അപ്പം ഞാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഇത് ഹീറ്റിംഗ്
ഡിവൈസ് ആണ് അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റ് വെച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് അല്ലേ ഇറ്റ്സ് വർക്ക് ഓൺ ദ ബേസിസ് ഓഫ് ഹീറ്റിംഗ് എഫക്റ്റ് അല്ലേ ഇറ്റ്സ് വർക്ക് ഓൺ ദ ബേസിസ് ഓഫ് ഹീറ്റിംഗ് എഫക്റ്റ് അതെന്തിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത് ഹീറ്റിംഗ് എഫക്റ്റിൻ്റെ ബേസിലാണ് അല്ലെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് വെച്ചിട്ടാണ് അല്ലേ താപം ഉപയോഗിച്ചുകൊണ്ടാണ് അടുത്തത് എന്തുകൊണ്ടാണ് സേഫ്റ്റി ഫ്യൂസ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ സേഫ്റ്റി ഫ്യൂസ് അല്ലെ ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്ന ഇതിൻ്റെ പ്രധാന ഭാഗമാണ് ഫ്യൂസ് വയർ ഈ ഫ്യൂസ് വയർ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് ടിന്നിൻ്റെയും ലെഡിൻ്റെയും അലോയിയാണ് ഇത് ഫ്യൂസ് വയർ എന്ന് പറയുന്നത് അല്ലേ അതായത് ടിന്നും ലെഡും ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു അലോയി അതാണ് ഫ്യൂസ് വയർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഓർമ്മിക്കാൻ എളുപ്പം പറഞ്ഞുതരാം ഈ ലെഡ് അതായത് ലഡു ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുക ടിന്നിലിട്ടേക്കുക എന്ന് പഠിച്ചാൽ മതി ലഡു ഇതിൻ്റെ അകത്ത് ഇട്ടേക്കും ആ ടിന്നിലിട്ടേക്കും അപ്പോൾ അലോയി ഓഫ് ടിൻ ആൻഡ് ലെഡ് ഇതാണ് ഫ്യൂസ് വയർ ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ അല്ലെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഫ്യൂസ് വയർ അല്ലെ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്യൂസ് വയർ എന്തൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നാമത്തെ എന്താണ് ഇത് പെട്ടെന്ന് ഉരുകിപ്പോണം പെട്ടെന്ന് എന്തായി പോകണം മെൽട്ട് ചെയ്ത് പോകണം അപ്പോൾ ഇതിനെന്തായിരിക്കണം ലോ മെൽട്ടിംഗ് പോയിൻ്റ് ആയിരിക്കണം രണ്ടാമത്തെ എന്താണ് ഹൈ റെസിസ്റ്റിവിറ്റി ഇതാണ് രണ്ട് പോയിൻ്റ് ഹൈ റെസിസ്റ്റിവിറ്റിയാണ് അപ്പോൾ ശ്രദ്ധിക്കുക ലോ മെൽട്ടിംഗ് പോയിൻ്റ് ആയിരിക്കണം പെട്ടെന്ന് ഉരുകിപ്പോകണം ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയണം അല്ലേ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഒരു സർക്യൂട്ട് വരയ്ക്കുകയാണ് അപ്പോൾ ഞാനൊരു വി പൊട്ടൻഷ്യൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ബൾബ് ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ഫ്യൂസ് വയർ ഇതാണ് ഫ്യൂസിൻ്റെ സിമ്പൽ ഒരു എന്താണ് റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ അകത്തൊരു വേവ് കണ്ടാൽ ഇതാ ഇങ്ങനെയൊരു ബോക്സ് വരച്ചിട്ട് അതിൻ്റെ അകത്തൊരു വേവ് കണ്ടാൽ അത് ആരുടെ സിമ്പലാണ് ഫ്യൂസിൻ്റെ സിമ്പലാണ് അപ്പം എങ്ങനെയത് പ്രവർത്തിക്കുന്നു നോക്കിയോ ഇപ്പോൾ ഈ സർക്യൂട്ട് ഇതൊരു 3 ആമ്പിയറിൻ്റെ ഫ്യൂസാണ് വിചാരിക്കുക ഇത് എത്ര ആമ്പിയറിൻ്റെ 3 ആമ്പിയറിൻ്റെ ഫ്യൂസാണ് അപ്പം ഈ സർക്യൂട്ടിൽ കൂടെ ഏതെങ്കിലും കാരണവശാൽ ഏതൊക്കെ കാരണം എന്നുള്ള പറഞ്ഞു തരാം ഏതെങ്കിലും കാരണവശാൽ 3.5 ആമ്പിയർ ഒഴുകി ഈ സമയത്ത് സർക്യൂട്ട് കൂടെ അതായത് 3 ആമ്പിയറാണ് മാക്സിമം ഇതിന് താങ്ങാൻ പറ്റുന്ന കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ എത്രയുണ്ട് 3.5 ഉണ്ട് അപ്പം കൂടുതലായിട്ട് കറണ്ട് ഒഴുകുന്ന സമയത്ത് ഇതെന്തായിപ്പോവും ഇതങ്ങ് ഉരുകിപ്പോവും ഇത് ഉരുകിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുമോ ഇല്ല ഇങ്ങനെ ഇവിടെയുള്ള ഡിവൈസ് എന്ത് ചെയ്യും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുക ചെയ്യുന്നത് അതായത് രണ്ട് സിറ്റുവേഷൻസാണ് നമ്മളിത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒന്ന് ഷോർട്ട് സർക്യൂട്ടും മറ്റൊന്ന് ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓവർലോഡിങ് അല്ലേ അതായത് ഇത് നമുക്ക് സുരക്ഷ നൽകുന്ന സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് സർക്കംസ്റ്റൻസ് ഏതൊക്കെയാണ് ഒന്ന് ഓവർലോഡിങ് രണ്ടാമത്തെ ഏതാണ് ഷോർട്ട് സർക്യൂട്ട് ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് നമ്മളെ ആര് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു സേഫ്റ്റി ഫ്യൂസ് എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ രണ്ട് സിറ്റുവേഷൻസ് അല്ലേ വെൻ എക്സസ് ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ഇൻ എ സർക്യൂട്ട് അല്ലേ എപ്പോഴാണ് സർക്യൂട്ടിൽ കൂടെ എക്സസ് ഫ്ലോ ഓഫ് കറണ്ട് ഉണ്ടാകുന്നത് ആ സമയത്ത് എന്ത് ചെയ്യും ഹീറ്റ് അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്ത് ചെയ്യും ഹീറ്റ് ഓൾസോ ഇൻക്രീസസ് അവിടെയുള്ള ഹീറ്റ് എന്ത് ചെയ്യും കൂടും ഹീറ്റ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും ആ സർക്യൂട്ടിൽ ജനറേറ്റ് ചെയ്യുന്ന അല്ലേ ഹീറ്റ് കൂടിയ സമയത്ത് ആ സർക്യൂട്ടിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് കൂടിയ സമയത്ത് എന്തായിപ്പോവും ആ ഫ്യൂസ് വയർ അങ്ങ് മെൽറ്റ് ചെയ്ത് പോവും അതായത് ഈ സർക്യൂട്ടിൽ കൂടെ എക്സസ് ഫ്ലോ ഓഫ് കറണ്ട് ഉണ്ടാകുന്ന സമയത്ത് ഈ സർക്യൂട്ടിൽ ഹീറ്റ് വർദ്ധിക്കും അപ്പോൾ ഹീറ്റ് വർദ്ധിക്കുന്ന സമയത്ത് എന്താ ചെയ്യുക ഹീറ്റ് വർദ്ധിക്കുന്ന സമയത്ത് ഇത് മെൽട്ട് ചെയ്ത് പോവും ഇങ്ങനെ നമ്മൾ ആര് പ്രൊട്ടക്റ്റ് ചെയ്യും സേഫ്റ്റി ഫ്യൂസ് പ്രൊട്ടക്റ്റ് ചെയ്യും ഏതൊക്കെ സിറ്റുവേഷനിൽ ഒന്ന് ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും ഒന്ന് ഓവർലോഡിങ്ങിൽ നിന്നും ഓക്കെ അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡ് അപ്പം ശ്രദ്ധിക്കുക സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് വെച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസ് അല്ല ഇറ്റ് ഈസ് എന്താണ് വർക്കിംഗ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഹീറ്റിംഗ് എഫക്റ്റ് രണ്ടാമത്തെ എന്താ വട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്യൂസ് വയർ ലോ മെൽട്ടിംഗ് പോയിൻറ്റ് ഹൈ റെസിസ്റ്റിവിറ്റി എന്തിനെ കൊണ്ടാണ് ഇത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് അല്ലേ മെയ്ഡപ്പ് ഓഫ് അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് ഏതിൻ്റെ എങ്ങനെയാണിത് അല്ലേ ഹൗ ക്യാൻ എൻഷുവർ സേഫ്റ്റി എങ്ങനെയാണ് സേഫ്റ്റി ഉറപ്പുവരുത്തുന്നത് സർക്യൂട്ടിൽ കൂടെ ഏതെങ്കിലും കാരണവശാൽ അതായത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഓവർലോഡ് ഉണ്ടാകുന്ന സമയത്തോ എക്സസ് ഫ്ലോ ഓഫ് അമിതമായിട്ടുള്ള എന്തുണ്ടാവും കറണ്ട് സർക്യൂട്ടിലൂടെ ഒഴുകും ഈ സമയത്ത് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന ഫ്യൂസ് വയർ മെൽട്ട് ചെയ്തു ഇതങ്ങ് ഉരുകിപ്പോവും ഉരുകിപ്പോയാൽ പിന്നെ അങ്ങോട്ട് കറണ്ട് ഒഴുകുകയോ ഇല്ല
അപ്പം ഈ ഇവിടെയുള്ള ബൾബ് എന്താവും, ഇതിൻ്റെ അകത്ത് നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്തു, ഓവർ കറണ്ട് നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ഫ്യൂസ് ഉപയോഗിക്കുന്നത്. ആ ഫ്യൂസിന് വേണ്ടിയിട്ട്, ആ ഫ്യൂസിന് പകരം മോഡേൺ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ സാധനം, എം സി ബി എന്ന് പറയും, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഇത് ഓട്ടോമാറ്റിക്കലി അല്ലേ, ഇപ്പോൾ ഒരു 16 ആമ്പിയറിൻ്റെ എം സി ബി ആയതെന്ന് വിചാരിക്കുക, 16 ആമ്പിയർ. അപ്പം 60.1 അല്ലെ 60.2 അല്ലെ 17, 16 കൂടുതലാണെങ്കിൽ ഇത് എന്താ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ആവും, അല്ലെങ്കിൽ എന്താ ഇപ്പോൾ ഇതങ്ങ് താണു പോവും. അങ്ങനെ ഡൗൺ ചെയ്യുന്ന സമയത്ത് അല്ലേ, ഇത് എന്താണ് ട്രിപ്പാകുന്ന സമയത്ത് സർക്യൂട്ട് കൂടെ പിന്നെ കറണ്ട് ഒഴുകുകയോ ഇല്ല, പിന്നെ നമ്മൾ മാനുവലി എന്ത് ചെയ്താൽ മതി, ഇത് ഓണാക്കിയാൽ മതി, പ്രശ്നം പരിഹരിച്ചതിന് ശേഷം. അപ്പം ഇതാണ് എം സി ബി, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഇതിനെക്കുറിച്ച് നമ്മൾ 4th ചാപ്റ്ററിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ആ സമയം ഒന്നുകൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ. അപ്പം ഡീറ്റെയിൽഡായിട്ട് വീട്ടിലിരുന്ന് നമ്മളൊന്നുകൂടെ എന്ത് ചെയ്യാം, എല്ലാ ടെക്സ്റ്റ് വായിച്ച് നോക്കുക. ഇതിന് മുന്നേ ഒരു ടോപ്പിക് വരുന്നുണ്ട്, അത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്, സീരീസ് ആൻഡ് പാരലൽ. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. എന്തുകൊണ്ടാണ് പറയാത്ത, ഇന്ന് പറയാത്തതെന്ന് വെച്ചാൽ ഫുള്ള് പ്രോബ്ലം ആയിക്കാൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യും, ബോറടിക്കും അല്ലേ. അങ്ങനെ ഒരു ബോറടി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പ്രോബ്ലം കുറച്ച് തിയറി ആയിട്ട് വന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് എന്താണ് പാരലൽ, ഇത് രണ്ടും ഡിസ്കസ് ചെയ്യും. അപ്പം ഇത്രയും കാര്യങ്ങൾ ആർക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഞാൻ എന്താണ് സ്ഥാപനം നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും. അപ്പം അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.